ശക്തമായി ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാറിന്റെ 7 ഷട്ടറുകൾ കൂടി ഇന്ന് തുറന്നു. 138.95 ആണ് നിലവിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 4000 ഘനയടി വെള്ളമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്നത്. നേരത്തെ ജലനിരപ്പ് കുറഞ്ഞതോടെയാണ് അണക്കെട്ടിലെ 5 സ്പിൽവേ ഷട്ടറുകൾ ഇന്നലെ തമിഴ്നാട് അടച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8 1, 5, 6 ഷട്ടറുകൾ അടച്ചത്. സംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതോടെയായിരുന്നു നടപടി. ആദ്യം തുറന്ന 2, 3, 4 ഷട്ടറുകൾ 70 സെന്റിമീറ്ററിൽ നിന്ന് 50 സെന്റിമീറ്റർ ആയി കുറച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു 2, 4 ഷട്ടറുകൾ അടച്ചത്. മൂന്നാം നമ്പർ ഷട്ടർ 20 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു. എന്നാൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഇതേ തുടർന്ന് രാവിലെ 7 3 ഷട്ടറുകൾ തുറന്നിരുന്നു. പിന്നീട് 8 3 ഷട്ടറുകൾ കൂടി തുറന്നു. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഉച്ചയ്ക്ക് 12 വീണ്ടും 2 ഷട്ടറുകൾ കൂടി തുറക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കാനും അണക്കെട്ടിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനുമായി തമിഴ്നാട് ജലവിഭവ മന്ത്രി എസ് ദുരൈമുരുകനെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയോഗിച്ചു. വെള്ളിയാഴ്ച മന്ത്രി ദുരൈമുരുകൻ അണക്കെട്ട് സന്ദർശിക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ ബി സന്ധ്യ ബുധനാഴ്ച അണക്കെട്ട് സന്ദർശിച്ചു. ഇരു സർക്കാരുകളും തമ്മിൽ നല്ല ഏകോപനമുണ്ട് എന്നും തമിഴ്നാട് വെള്ളം തുറന്നുവിടുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി നൽകുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.